സ്വർഗീയ സമ്മാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. സകല പ്രപഞ്ചവും കാണാൻ ആഗ്രഹിച്ചതും കാണാൻ ആഗ്രഹിക്കുന്നതുമായ സുന്ദരമായ ഒരു സുദിനമാണ് ക്രിസ്മസ്. കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയെ കാണണമെങ്കിൽ ബാഹ്യമായ കാഴ്ചയ്ക്കപ്പുറം ആന്തരികമായ ഒരു കാഴ്ച ഉണ്ടായിരിക്കണം. ഉള്ളിൽ ഉൾവെളിച്ചമുള്ളവന് മാത്രമേ കാലിത്തൊഴുത്തിൽ പിറന്ന ദിവ്യരക്ഷകനെ കാണാൻ കഴിയുകയുള്ളൂ. അതിന് തിരുത്തി നടക്കണം. തിരുത്തി നടന്ന എല്ലാ മനുഷ്യരും കാലിത്തൊഴുത്തിലെ ക്രിസ്തുവിനെ കണ്ട് സായൂജ്യമടഞ്ഞവരാണ്. ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഓർമ്മ വരിക. 5 പെൺകുട്ടികൾ ഒരേ പ്രദേശത്ത് നിന്ന് ഒരു വിദ്യാലയത്തിൽ ഒരു ക്ലാസ് മുറിയിൽ പഠിക്കുക. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ക്ലാസ്സിലെ മിടുക്കികളായ 5 കുട്ടികൾ 8-ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ടീന മാത്രം ഈ 5 പേരിൽ ഒരാൾ തോറ്റു. 4 പേരും അവളെ കളിയാക്കുകയും അവരുടെ കൂട്ടുകെട്ടിൽ നിന്ന് അവളെ മാറ്റുകയും ചെയ്തു. മാനസികമായി തകർന്ന അവൾ തോൽവിയേക്കാൾ അപ്പുറം വലിയ വിഷമതയോടുകൂടി അവൾ സ്കൂളിനോടടുത്തുള്ള ദേവാലയത്തിൽ പോയിരുന്ന് സക്രാരിയുടെ അടുത്തിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ഇതുമാത്രം, ഇത്രയും നാളും ക്രിസ്തുവിന് കൊടുക്കാത്ത പ്രാധാന്യം കൊടുക്കാനായിട്ട് ഒരു തീരുമാനമെടുക്കുകയായിരുന്നു അവള്. വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പന്റെ വഴക്കും ശിക്ഷയും പേടിച്ച് ആണ് വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയപ്പോൾ അപ്പൻ അവളെ സ്നേഹത്തോട് മാറോട് ചേർത്തുകൊണ്ട് പറഞ്ഞു, മോളെ ടീന, ഈശോ നിനക്ക് ഒരവസരം കൂടി നന്നായി പഠിക്കാൻ നൽകിയതാ. എന്തായാലും അപ്പന്റെ പ്രചോദനാത്മകമായ വാക്കുകളും അവളുടെ തീരുമാനവും കൃത്യമായി കുറിക്കൊള്ളുന്നതായിരുന്നു. 8-ാം ക്ലാസ്സിലെ പഠനം ഭംഗിയായി മുന്നോട്ടു പോയി. എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ശനിയാഴ്ചകളിൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുകയും ചെയ്ത് അങ്ങനെ പഠനം ഏറ്റവും ഭംഗിയായി നടത്തി. ആ വർഷ അവസാന പരീക്ഷയിൽ ക്ലാസ്സിൽ 2-ാം സ്ഥാനത്തെത്തുകയും 9-ലും 10-ലും 1-ാം സ്ഥാനം കരസ്ഥമാക്കി 10-ാം ക്ലാസ്സിലെ വർഷാവസാന പരീക്ഷയിൽ ആ സ്കൂളിൻ്റെ ചരിത്രത്തിൽ അതുവരെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി റെക്കോർഡ് സൃഷ്ടിച്ച പെൺകുട്ടിയായി അവൾ മാറി. ഉപരിപഠനത്തിന് ശേഷം തന്നെ സ്നേഹിച്ച, തന്നെ വളർത്തിയ ക്രിസ്തുവിനെ അവൾ പരിപൂർണമായി സമർപ്പിച്ച് ഇന്ന് ഒരു അധ്യാപികയും സന്യാസിനിയുമായി അവൾ ജീവിക്കുന്നു. തിരുത്തി നടക്കുന്ന മനുഷ്യരെ തിരിച്ചറിയുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ഒരിടമാണ് കാലിത്തൊഴുത്തിലെ ദിവ്യ ഉണ്ണി. ബൈബിളിൻ്റെ ചരിത്രത്തിൽ ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് തിരുത്തി നടന്നവർ എല്ലാവരും ഈ രക്ഷ അനുഭവിച്ചു. അങ്ങനെയെങ്കിൽ ക്രിസ്മസ് പാതിരാ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ പുൽക്കൂടിന് മുൻപിൽ കൈകൂപ്പി നിൽക്കുന്ന നമുക്ക് കാലിത്തൊഴുത്തിൽ പിറന്ന ദിവ്യ ഉണ്ണിയെ, നമ്മുടെ ക്രിസ്തുനാഥനെ കാണണമെങ്കിൽ, അവൻ നൽകുന്ന സ്നേഹം അനുഭവിക്കണമെങ്കിൽ തിരുത്തലുകൾ ആവശ്യമാണ്. തിരുത്തി നടക്കാൻ ചില മേഖലകൾ നമുക്കുണ്ട്. ചീത്ത കൂട്ടുകെട്ടുകൾ, ചീത്ത പ്രവൃത്തികൾ, സ്വഭാവ വൈകല്യങ്ങൾ, ആശയങ്ങളിലെ പൊരുത്തക്കേടുകൾ എല്ലാം തിരുത്തുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉൾവെളിച്ചം നിറയും. അപ്പോൾ കാലിത്തൊഴുത്തിൽ പിറന്ന ക്രിസ്തുവിനെ കാണാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും.
ഈ ക്രിസ്മസ് നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് കാണാനുള്ള വെളിച്ചം തരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു.